വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെയും പോളിന്റെയും വീട്ടിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശനം നടത്തി. കുടുംബത്തിനൊപ്പമുണ്ടെന്ന് ഗവർണർ പറഞ്ഞു. വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് നാട്ടുകാർ ഗവർണറോട് പരാതി ഉന്നയിച്ചു. കടുവ ആക്രമണത്തിൽ പരിക്കേറ്റ പ്രജീഷിന്റെ വീട് അല്പസമയത്തിനകം ഗവർണർ സന്ദർശിക്കും. ആദ്യം തന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ ശരിക്കും നല്ല ഒരു സായുധീകരിക്കാനാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. കാരണം ഈ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സായുധരല്ല. അവർക്ക് സെൽഫ് ഡിഫൻസിന് പോലും വെപ്പണില്ലാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട് നമ്മുടെ ഈ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് മാക്സിമം സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ അദ്ദേഹം അടുത്ത ഉടനടി തന്നെ അടുത്ത സ്റ്റെപ്പ് സ്വീകരിക്കുമെന്ന് അദ്ദേഹം നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഞങ്ങളെ രണ്ട് മിനിറ്റ് ഇത്ര തിരക്കുള്ള വ്യക്തിയായിട്ട് കൂടി രണ്ട് മിനിറ്റിൽ കൂടുതൽ ഞങ്ങൾക്ക് അദ്ദേഹം സമയം അനുവദിച്ചു. കൃത്യതയോടുകൂടി ശ്രദ്ധയോടുകൂടി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതേ ഗ്രാവിറ്റിയോടുകൂടി അദ്ദേഹം ഉൾക്കൊണ്ടു. യെസ്, വിവരങ്ങൾ നൽകാൻ ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത്, നമുക്കറിയാം വയനാട്ടിൽ ഈ വന്യമൃഗ ശല്യം രൂക്ഷമാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ വനംവകുപ്പിൽ പ്രതീക്ഷയില്ല, വനമന്ത്രി ആ പ്രദേശത്തേക്ക് എത്തുന്നില്ല, വയനാട് MPയിലും നാട്ടുകാർക്ക് പ്രതീക്ഷയില്ല. എന്തായാലും ഗവർണർ എത്തിയത് ആശ്വാസ വാക്കുകളുമായിട്ടാണ്. കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൃത്യമായി പെടുത്താമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. അദ്ദേഹത്തിന്റെ സന്ദർശനം സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീജിത്ത്? തീർച്ചയായും ലക്ഷ്മി, വളരെ വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ ഈ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സ്വീകരിക്കുന്നത്. ആ വലിയ ജനക്കൂട്ടം തന്നെ ഓരോ വീടുകളിലും ആരിഫ് മുഹമ്മദ് ഖാനെ കാണാൻ എത്തുന്നുണ്ട്. ആദ്യം 7:45 ആയിരുന്നു ആദ്യത്തെ സന്ദർശനം. അജീഷിന്റെ വീട്ടിലായിരുന്നു ആദ്യം എത്തിയത്. പടമലയിൽ അജീഷിനെ ഒരാഴ്ച മുമ്പായിരുന്നു ഇത്തരത്തിൽ കാട്ടാന ഇത്തരത്തിൽ ആക്രമിച്ചു വന്നത്. തുടർന്നായിരുന്നു വലിയ പ്രതിഷേധമെല്ലാം ഉണ്ടായിരുന്നു. ആ വീട് സന്ദർശിച്ച ശേഷം അവിടെ നിന്ന് ജനങ്ങൾ പല പരാതികളും ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. വന്യജീവി ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്ന്, അതോടൊപ്പം സംസ്ഥാന സർക്കാർ ഇതിലൊന്നും കൃത്യമായി ഇടപെടുന്നില്ലെന്ന രീതിയിലുള്ള പരാതികൾ പറഞ്ഞിരുന്നു. അതിനുശേഷമായിരുന്നു ഒരു അരമണിക്കൂർ യാത്ര ചെയ്ത് 2 ദിവസം മുൻപ് കൊല്ലപ്പെട്ട പോളിന്റെ വീട്ടിലെത്തിയത്. പോളിന്റെ വീട്ടിലെത്തി പോളിന്റെ ഭാര്യയോടും മകളോടും സംസാരിച്ചു, അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുകയും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. കുടുംബത്തിന് താങ്ങായും തണലായും ഇനി ഏത് പ്രശ്നത്തിനും താനുമായി ബന്ധപ്പെടാൻ കഴിയുമെന്ന രീതിയിലും എന്ത് പ്രശ്നമുണ്ടെങ്കിൽ തന്നെ വിളിക്കണമെന്ന രീതിയിലും ആരിഫ് മുഹമ്മദ് ഖാൻ ആ കുടുംബത്തോട് സംസാരിച്ചു. അതിനുശേഷം വരുന്നു നിലവിൽ ഗഡിയിലേക്കുള്ള യാത്രയിലാണ് നിലവിൽ ആരിഫ് മുഹമ്മദ് ഖാൻ. വാഗഡി കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഇത്തരത്തിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട്ടിലേക്കാണ് നിലവിൽ ആരിഫ് കടന്നു വരുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വീടിന്റെ സന്ദർശനത്തിന് ശേഷമായിരിക്കും മാനന്തവാടിയിൽ മാധ്യമപ്രവർത്തകരെ കാണുക. അതിനുശേഷമായിരിക്കും മാനന്തവാടി ബിഷപ്പ് ഹൗസിലെത്തി മാനന്തവാടി ബിഷപ്പുമായി വന്യജീവി ശല്യത്തെക്കുറിച്ച് അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചുമുള്ള ചർച്ച ഉണ്ടാകും. എന്തായാലും മരണശേഷം നമുക്കറിയാം മാനന്തവാടി മെഡിക്കൽ കോളേജിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ എന്നുള്ള രീതിയിലൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്ന സാഹചര്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ വിഷയവും ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സാധ്യത. തീർച്ചയായും പോളിന്റെ വീട്ടിലെത്തിയപ്പോൾ പോളിന്റെ മകൾ ഇത്തരത്തിൽ ഈ പ്രശ്നം ഈ ആരിഫ് മുഹമ്മദ് ഖാനോട് വ്യക്തമാക്കിയിരുന്നു. തന്റെ അച്ഛൻ മരിക്കാനുള്ള കാരണം ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവാണ്. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ 9:40 തന്നെ എത്തിച്ചിരുന്നു, എന്നാൽ മതിയായ ചികിത്സ നൽകാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഈ മരണമുണ്ടാകുന്നത് 3 മണിയോട് അടുപ്പിച്ചാണ്. ഇത്രയും സമയം ചികിത്സ നൽകാൻ കിട്ടിയില്ലെന്ന രീതിയിൽ ആരിഫ് മുഹമ്മദ് ഖാനോട് ഇത്തരത്തിലുള്ള പരാതി ഈ പോളിന്റെ മകൾ തന്നെ ഇത്തരത്തിൽ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളാണ് ഈ വയനാട് ജില്ലയിലുള്ളത്. കാരണം എന്നാൽ അവിടെ ICU ബന്ധപ്പെട്ട ആംബുലൻസിന്റെ സൗകര്യവും മറ്റു സൗകര്യവുമേ ഇല്ല. അതിനായിരുന്നു അത്രത്തോളം ഒരു ICU ആംബുലൻസ് ഇല്ലാതിരുന്ന കാരണമായിരുന്നു ഒരു 2 മണിക്കൂർ ആ പ്രദേശ ഈ മെഡിക്കൽ കോളേജിൽ തന്നെ ഈ ചികിത്സ വൈകിക്കുകയും ഈ കോഴിക്കോടേക്ക് എത്തിക്കാനുള്ള വൈകാനുള്ള കാരണവും ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ബുദ്ധിമുട്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മരണപ്പെട്ട പോളിന്റെ മകൾ തന്നെ നേരിട്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.